സംസ്ഥാനത്ത് രണ്ട് ഐ ടി പാർക്കുകൾ പുതിയതായി തുടങ്ങുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നിലനിൽക്കെ ചീമേനി ഐ ടി പാർക്കിനായി കണ്ടെത്തിയ സ്ഥലവും ഇവിടെ എത്തിച്ച സാധന സാമഗ്രികളും അനാഥാവസ്ഥയിലാണ്. ഐ ടി പാർക്കിനു പകരം വ്യവസായ പാർക്ക് എന്ന പദ്ധതി മുന്നോട്ട് വെച്ചെങ്കിലും അതും പ്രാബല്യത്തിലായിട്ടില്ല. കേരളത്തിൽ രണ്ട് ഐ ടി പാർക്കുകൾ സ്ഥാപിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിലനിൽക്കെ വർഷങ്ങൾക്ക് മുൻപ് കുട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഐ ടി പാർക്കിന്റെ അവശിഷ്ടങ്ങൾക്ക് സാക്ഷ്യാവുകയാണ് ചീമേനി. ഐ ടി പാർക്കിന് പകരമായി വരുമെന്ന് പറഞ്ഞ വ്യവസായ പാർക്കും കടലാസിൽ തന്നെയാണ്. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന ഇടത് സർക്കാരിന്റെ കാലത്തായിരുന്നു ചീമേനിയിൽ ഐ ടി പാർക്ക് കൊണ്ടുവന്നത്. ജില്ലയുടെ തന്നെ വികസനം മുന്നിൽ കാണുന്ന പദ്ധതിയായി കൊണ്ടുവന്ന പാർക്കിനു വേണ്ടി ചീമേനി പയ്യന്നൂർ റോഡിന് സമീപം 125 ഏക്കർ ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ അധീനതയിലുണ്ടായിരുന്ന സ്ഥലമാണ് പാർക്കിനായി ഏറ്റെടുത്തത്. ആദ്യഘട്ടത്തിൽ ഏറ്റെടുത്ത സ്ഥലത്തിന് ചുറ്റുമതിൽ നിർമ്മിക്കുന്ന പ്രവൃത്തിയാണ് നടത്തിയത്. ഇതിനായി ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചത്. ഇതിനിടയിൽ സർക്കാർ മാറി യു ഡി എഫ് വന്നതോടെ പാർക്കിന്റെ നിർമ്മാണവും നിലച്ചു. ഇതിനെതിരെ ശക്തമായ സമരങ്ങളുമായി ഇടത് സംഘടനകളും മുന്നോട്ട് വന്നു. ഇതോടെ പാർക്കിന്റെ കെട്ടിട നിർമ്മാണങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇതിനിടയിൽ വീണ്ടും സർക്കാർ മാറി. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു. എന്നാൽ സർക്കാർ സ്വീകരിച്ച ഐ ടി നയത്തെ തുടർന്ന് ചീമേനിയിലെ പാർക്ക് ഉപേക്ഷിച്ച സ്ഥിതി വന്നു. ഐ ടി പാർക്കിന് വേണ്ടി ഏറ്റെടുത്ത സ്ഥലത്ത് പിന്നീട് ജില്ലയിലെ കാർഷിക മേഖല സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യവസായ പാർക്ക് സ്ഥാപിക്കുന്ന പദ്ധതി കൊണ്ടുവരുമെന്ന പ്രഖ്യാപനവും വന്നു. ഇതിനായി എം രാജഗോപാലൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ശക്തമായ ഇടപെടലും നടത്തി. എന്നാൽ ഭൂമി സംബന്ധമായ വിഷയത്തെ തുടർന്ന് പദ്ധതി ഇപ്പോഴും കടലാസിൽ തന്നെയാണ്. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് ഈ ഐ ടി പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. ഇതിൻ്റെ സ്ഥിതി കാട് മൂടിക്കെട്ടി സാമൂഹ്യ വിരുദ്ധർക്കും വേസ്റ്റ് ഇടാനും എല്ലാം ഒരു പാർക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതുപോലെ പോത്താങ്കണ്ടത്ത് ഒരു മാലിന്യ പ്ലാന്റ് കൊണ്ടുവരാനാണ് ഇപ്പോൾ ഈ ഭരണാധികാരികൾക്ക് തിരക്ക്. എന്താണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് പൂർത്തിയാക്കാതെ പ്ലാന്റ് കൊണ്ടുവരുന്ന ആ തിടുക്കം ഇതിന് കാണിച്ചില്ലെങ്കിൽ ഒരു നമുക്ക് ഈ ഐ ടി പാർക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. അതേസമയം ഐ ടി പാർക്കിനായി ചുറ്റുമതിൽ കെട്ടി സംരക്ഷിച്ച സ്ഥലം സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.